ബീച്ച് ഫയർ സ്റ്റേഷൻ മാറ്റാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിന്റെയും വിവിധ സംഘടനാ ഭാരവാഹികളുടെയും സംയുക്ത യോഗം ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് നിവേദനം അയച്ചതായും എംഡിസി പ്രസിഡന്റ് സി ചാക്കുണ്ണി പറഞ്ഞു. കോഴിക്കോട് നഗരത്തിലെ ഏക ഫയർ സ്റ്റേഷനായ ബീച്ച് അഗ്നിരക്ഷാ നിലയം കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥ മൂലം ജീവനക്കാരും വാഹനങ്ങളും അനുബന്ധ ഉപകരണങ്ങളും മറ്റും മീഞ്ചന്ത, വെള്ളിമാടുകുന്ന്, കൊയിലാണ്ടി അഗ്നിരക്ഷാ നിലയങ്ങളിലേക്ക് മാറ്റാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിന്റെയും വിവിധ സംഘടനാ ഭാരവാഹികളുടെയും അടിയന്തര യോഗം ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചു. ബീച്ച് നിലയത്തിന്റെ പരിധിക്കുള്ളിലെ മിഠായിത്തെരുവ്, മൊയ്തീൻപള്ളി റോഡ്, ബീച്ച് ആശുപത്രി, വലിയങ്ങാടി, കോട്ടപ്പുറം ആശുപത്രി, പാളയം, റെയിൽവേ സ്റ്റേഷൻ, ലിങ്ക് റോഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രയോജനപ്പെട്ടിരുന്ന ഫയർ സ്റ്റേഷനാണ് നിർത്തലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം തീപിടുത്തങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ള ഈ സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിൽ ബീച്ചിലെ അഗ്നിരക്ഷാ നിലയം നഗരത്തിൽ തന്നെ ലിങ്ക് റോഡിലേക്കോ സ്റ്റേഡിയം പരിസരത്തേക്കോ പുതിയ പാലത്തേക്കോ മാനാഞ്ചിറ പരിസരത്തേക്കോ ബാങ്ക് റോഡിൽ ഒഴിഞ്ഞുകിടക്കുന്ന കുടുംബശ്രീ കോംപ്ലക്സിലേക്കോ അനുയോജ്യമായ മറ്റു സ്ഥലത്തേക്കോ മാറ്റിസ്ഥാപിക്കണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു. നഗരസഭയും ജില്ലാ ഭരണകൂടവും കേരള സർക്കാരും എല്ലാവരും യോജിച്ച് ഇതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടം വാടകയ്ക്കെടുത്തെങ്കിലും ഏറ്റവും അടുത്ത സമയപ്രദേശം നിലനിർത്തണമെന്നാണ് മലബാർ ഡെവലപ്മെന്റ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതെല്ലാം ഉണ്ടായിട്ട് തന്നെ 2007 മുട്ടതിലെ അപകടം മൂലം പാളയത്തോ റെയിൽവേ സ്റ്റേഷനിലോ ഒരു ഫയർ യൂണിറ്റ് വേണമെന്ന് ബഹുമാനപ്പെട്ട അന്നത്തെ മന്ത്രി ഉറപ്പ് തന്നായിരുന്നു. അതൊന്നും നടപ്പാക്കിയില്ല. അങ്ങനെ കൂടുതൽ വേണമെന്ന് ആവശ്യം ഉന്നയിക്കുമ്പോഴാണ് നഗരത്തിന് എന്നും രക്ഷകനായിട്ടുള്ള, പ്രത്യേകിച്ച് മുട്ടായിത്തെരുവ് ഭാഗങ്ങളിലൊക്കെ എന്നും രക്ഷകരായിട്ടുള്ള ഈ ഫയർ സ്റ്റേഷൻ തർക്ക ഇവിടെ നിന്ന് മാറ്റുന്നത് വളരെ ഖേദകരമാണ്. അത് പുനഃപരിശോധിക്കണമെന്ന് അഭ്യർത്ഥിക്കാനുണ്ട്. യോഗത്തിൽ മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് ഷവലിയർ സി ചാക്കുണ്ണി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം കെ അയ്യപ്പൻ, ഖജാൻജി എം വി കുഞ്ഞാമു, വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഷംസുദ്ദീൻ മുണ്ടോളി, സി വി ജോസി, എം സി ജോൺസൺ, സി സി മനോജ് തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള.